നായരുമായിട്ട് ചർച്ച നടത്തിയതെന്നും ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ശ്രീധരൻ നായർ തന്നെ പുറത്തുവിടുകയും ചെയ്താൽ ഇനി എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തെ താങ്ങി നിർത്താൻ വേണ്ടി ഇപ്പോൾ ഗുണ്ടാപ്പടയെ തെരുവിലിറക്കിയിരിക്കുകയാണ്. AYFന്റെ നേതാക്കളെ ഉൾപ്പെടെ RTO അടിക്കുന്ന ഒരു പെൺകുട്ടിയെ ഭീകരമായി മർദ്ദിക്കുകയാണ്. ഗുണ്ടാപ്പടയെ തെരുവിലിറക്കി താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ തോമസ് ഐസക് ടെലിഫോൺ ലൈനിൽ. ശ്രീ തോമസ് ഐസക്, താങ്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്ന മജിസ്ട്രേറ്റിന് ശ്രീധരൻ നായർ നൽകിയ മൊഴിയുടെ ഉള്ളടക്കം ഒരിക്കൽ കൂടി പറയുകയാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ച സോളാർ വിഷയം തന്നെയെന്ന് ശ്രീധരൻ നായർ മജിസ്ട്രേറ്റിന് രഹസ്യ മൊഴി നൽകി. 2012 ജൂലൈ 9 മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ സരിത എസ് നായരും കൂടെ ഉണ്ടായിരുന്നു. സർക്കാരിൽ നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സൗരോർജ്ജമാണ് വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സബ്സിഡി സംബന്ധിച്ചും ലക്ഷ്മി നായർ പറഞ്ഞിരിക്കുമല്ലോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചെന്ന് മൊഴിയിൽ ശ്രീധരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നു. 3 MW സോളാർ പാനൽ സ്ഥാപിക്കുന്ന ആളെന്ന് പറഞ്ഞാണ് തന്നെ സരിത മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തിയത് എന്നും ശ്രീധരൻ നായർ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയിരിക്കുന്നു. ഇന്ന് നിയമസഭയിൽ താങ്കൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, മുഖ്യമന്ത്രി എന്നാണ് ശ്രീധരൻ നായരെ കണ്ടത് എന്ന് പറയാമോ, പാറമട പ്രശ്നത്തിന് ഒഴികെ മറ്റെന്തെങ്കിലും കാര്യത്തിന് കണ്ടതെന്ന് പറയാമോ എന്ന് താങ്കൾ നിയമസഭയിൽ ചോദിച്ചിരുന്നു. മാത്രമല്ല 2012 ജൂലൈ 9 ശ്രീധരൻ നായരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയോ എന്നും താങ്കൾ നിയമസഭയിൽ ചോദിച്ചിരുന്നു. തോമസ് ഐസക്കിന്റെ ഈ ചോദ്യത്തിനെല്ലാം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല, പാറമട പ്രശ്നവുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം മാത്രമാണ് താൻ കണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചോ? മുഖ്യമന്ത്രി നിയമസഭയിൽ കള്ളം പറഞ്ഞു. വളരെ കൃത്യമായ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഈ പറഞ്ഞ ദിവസം തന്നെ ജൂലൈ 9 2012 അങ്ങ് ശ്രീധരൻ നായരെ കണ്ടിരുന്നുവോ? ഇല്ല എന്നാണ് അതിന് മറുപടി. നിഷേധാർത്ഥത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ഈ പാറമടക്കാരുടെ പ്രശ്നത്തിനൊഴികെ വേറൊരു കാര്യത്തിനും ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോ ഇനി മുഖ്യമന്ത്രിക്ക് നിയമസഭ അവകാശ ലംഘനം മുഖ്യമന്ത്രി നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം മുഖ്യനായിട്ടിരുന്നിട്ട് ഈ നിയമസഭ നടത്തിക്കൊണ്ടോ എന്ന് കരുതണ്ട. നിയമസഭയിൽ ഇതുപോലെ കല്ല് വെച്ച നുണ പറഞ്ഞ മുഖ്യമന്ത്രി ഇനി സ്ഥാൻ ഒഴിയെ മാത്രമേ വഴിയുള്ളൂ. ശ്രീ തോമസ് ഐസക്, നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു മുൻ അനുഭവമുണ്ടോ? കാരണം ഇന്ന് തോമസ് ഐസക് എന്ന MLA മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 2012 ജൂലൈ 9 താങ്കൾ ശ്രീധരൻ നായരെ കണ്ടോ? അതുപോലെ തന്നെ ഈ പാറമട വിഷയം മാത്രമാണോ ചർച്ച ചെയ്തത്, മറ്റെന്തെങ്കിലും വിഷയം ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ 2 പ്രാവശ്യം കാണുകയും 2 പ്രാവശ്യവും ശ്രീധരൻ നായരെ ഒറ്റയ്ക്കല്ല കണ്ടത്, ഒപ്പം പാറമട സംഘത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ ഇന്നിപ്പോൾ ഈ ശ്രീധരൻ നായരുടെ 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് നടപടിയാണ് ഇനി നിയമസഭയിൽ സ്വീകരിക്കാൻ കഴിയുക? ഇനി നിയമസഭയിൽ മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ പറയുന്ന കാര്യം എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഈ വിവാദത്തിലുടനീളം മുഖ്യമന്ത്രി സ്വീകരിച്ചെന്ന സമീപനമുണ്ട്. ചില കാര്യങ്ങൾ നിഷേധിക്കാം, മറ്റുള്ളവയെ കുറിച്ച് മൗനം അവലംബിക്കാം. ഉദാഹരണത്തിന്, വിജ്ഞാൻ ഭവനിൽ വെച്ച് സരിതയെ കണ്ടിരുന്നു, കണ്ടിട്ടേയില്ല വിജ്ഞാൻ ഭവനിൽ വെച്ച്. എന്നാൽ ബാക്കി എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു. പക്ഷെ പറയുന്ന രീതി കേട്ടാത്തൊന്നും ഉമ്മൻചാണ്ടി സരിത എന്ന വ്യക്തിയെ കുറിച്ച് അറിവേ ഇല്ലെന്ന്, അവിടെ പത്രക്കാരുടെ കൂട്ടത്തിൽ വല്ലതും ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. ആ ഇതാ പറഞ്ഞ വാക്ക്. ഈ ഒരു സ്വഭാവം ഈ വിവാദത്തിലുടനീളം അദ്ദേഹത്തെ കാണാമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത്. അങ്ങ് പറഞ്ഞ ശരി, ഒരിക്കല് ഇവര് ശ്രീധരൻ നായര് പാറമട സംഘമായിട്ട് വന്ന് കണ്ടു, അത് സമ്മതിച്ചു. ഇദ്ദേഹം ഉപയോഗിച്ച പോലെ സമ്മതിച്ചു. പക്ഷെ വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ പർട്ടിക്കുലർ ഡേ ജൂലൈ 9 ദയവായി തോമസ് ഐസക് ഒന്ന് ടെലിഫോൺ ലൈനിൽ ഒരു നിമിഷം തുടരണം. ഇപ്പോൾ സണ്ണി ജോസഫ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ശ്രീ സണ്ണി ജോസഫ്, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നുണ പറഞ്ഞു എന്നാണ് ശ്രീ തോമസ് ഐസക് പറയുന്നത്.
അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ രണ്ട് പ്രാവശ്യം കണ്ടതും പാറമട സംഘത്തോടൊപ്പമാണ്. സോളാർ പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല, മറ്റൊരു കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് പറയുന്നത്. താങ്കളും നിയമസഭയിൽ ഉണ്ടായിരുന്നതാണ്. മറ്റു വിഷയങ്ങളിലേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ, മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചോ നിയമസഭയിൽ നുണ പറഞ്ഞോ? സാധ്യമേ തന്നെ ഒരു കാര്യം, ഈ ചർച്ചയിൽ നിങ്ങൾ സത്യസന്ധവും ഉത്തമവുമായ മാധ്യമധർമ്മം പാലിക്കുന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിൽ കാര്യമുള്ളൂ. നിങ്ങൾ എൽ ഡി എഫിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രനെയും കോടിയേരി ബാലകൃഷ്ണനെയും ശ്രീരാമകൃഷ്ണനെയും ഇപ്പോൾ തോമസ് ഐസക്കിനെയും പലവട്ടം വിളിച്ച് അവർക്ക് ആവശ്യത്തിലേറെ സമയം കൊടുത്തതിന് ഞാൻ ഒറ്റയ്ക്ക് മറുപടി പറയുമ്പോൾ അത് കേൾക്കാനും കേൾപ്പിക്കാനും പ്രേക്ഷകരുടെ മുൻപിൽ ഈ കാര്യങ്ങൾ സത്യസന്ധമായി എത്തിക്കാനും സമയം നൽകുന്നില്ല. താങ്കൾ ദയവായി താങ്കൾ പറഞ്ഞോളൂ, താങ്കൾക്ക് ആവശ്യത്തിന് സമയം നൽകുകയാണ്. ഞാൻ പറഞ്ഞുതരാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്നത്? മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഒരു കേസിലെ അന്യായക്കാരൻ 164 CRPC അനുസരിച്ച് രഹസ്യമായി കൊടുത്ത മൊഴി നിങ്ങൾക്ക് കിട്ടിയെന്നതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ അത് കിട്ടാൻ പാടില്ല, കിട്ടിയെങ്കിൽ അതിൽ തെറ്റുണ്ട്, ഇനി കിട്ടിയെന്ന് ധരിക്കാം, അങ്ങനെ തന്നെ ശ്രീധരൻ നായർ കൊടുത്തുവെന്നും ധരിക്കാം. അങ്ങനെ കൊടുത്തെങ്കിലും അത് മജിസ്ട്രേറ്റിന്റെ മുൻപാകെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വരും, നിയമപരമായൊരു പരിശോധനയ്ക്ക് വരും. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്. ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതൊരു സ്വകാര്യ അന്യായമാണ്. CRPC 200 അനുസരിച്ച് ഫയൽ ചെയ്യുന്ന സ്വകാര്യ അന്യായം വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് തന്നെ ഇതിന്റെ അന്വേഷണം നടത്താം. CRPC 202 അനുസരിച്ച് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നത്തേതിനേക്കാൾ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇത്രയും കാര്യങ്ങൾ പോലും വരില്ല. ശ്രീധരൻ നായർ അന്ന് പറയാത്ത കാര്യങ്ങൾ നിയമത്തിന്റെ മുൻപിൽ സ്വകാര്യ അന്യായം വക്കീലിന്റെ സാന്നിധ്യത്തിലും സഹായത്തിലും ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തിൽ ചേർക്കാത്ത കാര്യങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്തി മോളിൽ എഴുതിയതാണ്. അതിനുപോൽബലകമായ രൂപത്തിൽ 164 കൊടുക്കുന്നു എങ്കിൽ അതിന്റെ വിശ്വാസ്യതയും അതിന്റെ സത്യസന്ധതയും ഇനി വിചാരണയിൽ മാത്രമേ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തി വിശദീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സരിത എസ് നായരുമായിട്ടോ ശ്രീധരൻ നായർ കാര്യമാണ് ചോദിച്ചത്. തോമസ് ഐസക്ക് ശ്രീധരൻ നായരെ സോളാർ വിഷയത്തിൽ താൻ കണ്ടിട്ടില്ല, ക്രഷർ സംബന്ധമായ വിഷയത്തിന് നിവേദക സംഘത്തിന്റെ കൂടെ വന്നിരുന്നു, അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട മന്ത്രി അടൂർ പ്രകാശിനെ ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്തു എന്നാണ് പറഞ്ഞത്. സോളാർ വിഷയത്തിൽ കണ്ടോ എന്ന് വളരെ സ്പെസിഫിക് ആയ ഒരു ചോദ്യം തോമസ് ഐസക് ചോദിച്ചപ്പോൾ ഒറ്റ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ആ വിഷയത്തിൽ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആ ഉത്തരം അവിടെ വ്യക്തമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ പറഞ്ഞുവെന്ന് പറയപ്പെടുന്ന, പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച്, പറഞ്ഞുവെങ്കിൽ പോലും അത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാകേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ ചർവതീ ചർവണവും ഒരുപാട് അവസരങ്ങൾ മറ്റുള്ളവർക്ക് നൽകി. ചെറിയ സമയം കൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു.